ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്നല്ലേ പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു ഇൻഡോർ വീഡിയോ ആണ്, ഒരു ഫേസ് പാക്കിൻ്റെ വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും നമ്മൾ ഇന്ന് എന്താ ട്രൈ ചെയ്യാൻ പോകുന്നതെന്ന്. അപ്പോൾ ഇന്ന് മറ്റൊന്നും അല്ല നമ്മൾ ട്രൈ ചെയ്യാൻ പോകുന്ന, ഒരു ഹെർബൽ ആയിട്ടുള്ള ഒരു സംഭവമാണ് നമ്മൾ ഫേസ് പാക്കായിട്ട് ഇന്ന് ട്രൈ ചെയ്യാൻ പോകുന്നത്. നമ്മുടെ വീട്ടിൽ മിക്കവരെയും വീട്ടിൽ കാണും, പേരയുടെ ഇല വെച്ചിട്ടുള്ള ഒരു ഫേസ് പാക്കാണ് നമ്മളിന്ന് ട്രൈ ചെയ്യാൻ പോകുന്നത്. അപ്പം നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പം നമുക്കിനി സമയം കളയേണ്ട, അത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ എന്തിനായി ഫേസ് പാക്ക് ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞാൽ, നമ്മുടെ മുഖത്തുള്ള മുഖക്കുരു, മുഖക്കുരു വന്ന പാടുകൾ, പിഗ്മെൻറ്റേഷൻ, അതിനൊക്കെ വേണ്ടിയിട്ടുള്ള അടിപൊളി ഒരു സംഭവമാണ് നമ്മുടെ പേരയ്ക്ക ഇല വെച്ചിട്ടുള്ള ഒരു ഫേസ് പാക്ക്. അത് നമുക്ക് പലതുമായിട്ട് മിക്സ് ചെയ്ത് യൂസ് ചെയ്യാം. പക്ഷേ നമ്മൾ ഇന്നിവിടെ രണ്ടേ രണ്ട് ഇൻഗ്രീഡിയൻസ് ആണ് യൂസ് ചെയ്യുന്നത്. അത് വെച്ചിട്ടാണ് നമ്മുടെ ഫേസ് പാക്കിന് ട്രൈ ചെയ്യാൻ പോകുന്നത്. ഇത് ഫേസ് പാക്കിന് ആദ്യം വേണ്ടത് നമ്മുടെ പേരയിലയാണ്. അപ്പോൾ നമുക്ക് കുറച്ച് പേരയില സംഘടിപ്പിക്കണം. ബാ, നമുക്ക് പോയി പറിച്ചിട്ട് വരാം. നമ്മുടെ പേരെ പൂത്തിട്ടുണ്ട്. മനി ഇതെന്ന് പറയും. അപ്പോൾ നമ്മൾ കുറച്ച് പേരയില പറിച്ചിട്ടുണ്ട്. അപ്പോൾ പേരയില പറിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നല്ല കിളുന്ന പേരയില, അതായത് ഒത്തിരി വലുതായതല്ല, ചെറിയ ഇലയുള്ള കുറച്ച് പേരയില നമ്മൾ പറിച്ചെടുക്കുക. എന്നിട്ട് നമുക്കിത് നല്ല പേസ്റ്റായിട്ട് അരയ്ക്കണം. മിക്സിയുടെ ജാറിൽ നമ്മൾ പറിച്ചെടുത്ത ആ എന്താ പറയുക, കിളിർന്ന പേരയുടെ ഇല നമ്മൾ ഇതിനകത്ത് ഇടുകയാണ്. ഒന്ന് കഴുകിയിട്ടിടാൻ നോക്കുക. എന്നിട്ട് നമ്മൾ ഇതിൽ വെള്ളമൊന്നും ചേർക്കുന്നില്ല, പകരം വേറൊരു സംഭവം കൂടെ ഞാൻ ചേർക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഫ്രഷായിട്ട് നമ്മൾ പറിച്ച ഇപ്പോൾ നമ്മുടെ കറ്റാർ വാഴയും കൂടെ കുറച്ച് ആവശ്യത്തിന് ചെറുതായിട്ട് ഇതുപോലെ അരിഞ്ഞു കൊടുക്കുക. ഓക്കെ, ഇനി നമുക്ക് ഇത് രണ്ടുകൂടെ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ട് വരാം. അപ്പോൾ നമുക്ക് നമ്മുടെ ബ്ലെൻഡ് ചെയ്ത മിക്സ്ചർ നോക്കാം. ഇത് ഇതുപോലെ ഇരിക്കും. ഇനി നമുക്കിതൊരു ഇത് നമുക്കൊരു ജാറിലോട്ട് മാറ്റാം. ഇത് വേണമെങ്കിൽ നമുക്ക് അരിച്ചുകൊടുക്കാം. അപ്പം ഞാൻ എന്ത് ചെയ്യുക എന്ന് പറഞ്ഞാൽ, ഇതിപ്പം നമ്മൾ വേറൊന്നും ചേർക്കുന്നില്ല ഇതിൽ. കറ്റാർവാഴയും പേരയിലയും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തതാണ് നമ്മൾ ഇപ്പം ചേർക്കാൻ പോണത്. അപ്പോൾ ഇതൊരു ചെറിയൊരു എന്താ പറയുക, ലിക്വിഡ് പോലെ ഇരിക്കുമായിരിക്കും. വെള്ളം ചേർക്കേണ്ട, അതിന് പകരമാണ് നമ്മളിത് ചേർത്തേക്കുന്നത്. നമുക്കിനി ഇത് നമ്മുടെ ഫേസിൽ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഫേസ് പാക്ക് ഇവിടെ റെഡിയാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാമെന്ന് പറഞ്ഞാൽ, ഇത് നമുക്ക് അപ്ലൈ ചെയ്യാം. കുറച്ചൊരു ലിക്വിഡ് കൺസിസ്റ്റൻസിയാണ്. നിങ്ങൾക്കിപ്പം കട്ടിയായിട്ട് വേണമെന്നുണ്ടെങ്കിൽ കടലമാവോ അങ്ങനെ എന്തെങ്കിലും കൂടെ ആഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാനിപ്പം ഇത് രണ്ടുമാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ നമ്മളിവിടെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. നമുക്കിനിയൊരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. ജസ്റ്റ് ഒന്ന് ഡ്രൈ ആവട്ടെ, അതിനുശേഷം നമുക്ക് വാഷ് ചെയ്യാം. അപ്പോൾ എൻ്റെ 15 മിനിറ്റോളം ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഒരു 20 മിനിറ്റ് വരെ നമുക്ക് വെക്കാം. അത്രയും നേരം നമ്മുടെ സ്കിന്നിൽ അബ്സോർബ് ആവുകയുള്ളൂ. അപ്പോൾ ഇന്ന് ഞാനിപ്പോൾ യൂസ് ചെയ്തേക്കുന്നത് നമ്മുടെ കറ്റാർവാഴയും അതുപോലെ തന്നെ പേരക്കയുടെ ഇലയുടെ നീരും കൂടെ ചേർത്തിട്ടാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് തൈരുമായിട്ട് ചേർക്കാം, അങ്ങനെ ഹണിയായിട്ട് ചേർക്കാം, അങ്ങനെ പല കോമ്പിനേഷനിൽ നമുക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്കിതൊന്ന് വാഷ് ചെയ്ത് നോക്കാം, എന്നിട്ട് നമുക്ക് കാണാം. അരച്ചു കൊടുക്കാം. അതുപോലെ തന്നെ നമുക്ക് പേരയില ഉണക്കി പൊടിച്ച് വെച്ച് കഴിഞ്ഞാൽ പേരയിലെ നമുക്ക് കറ്റാർവാഴ പേരയിലയുടെ പൊടിയും കറ്റാർവാഴയായിട്ടോ അല്ലെങ്കിൽ തൈരായിട്ടോ മിക്സ് ചെയ്ത് മുഖത്ത് തേക്കാവുന്നതാണ്. അപ്പോൾ കണ്ടല്ലോ, നമ്മൾ മുഖമൊക്കെ വാഷ് ചെയ്തിട്ടുണ്ട്. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. എന്താ പറയുക, ഒരു ഫസ്റ്റ് യൂസിൽ നല്ല അടിപൊളിയായിട്ടുണ്ട്. പക്ഷേ നമുക്ക് എല്ലാവർക്കും അറിയാം ഇതൊരു നാച്ചുറൽ പ്രോഡക്റ്റാണ്, ഇതിലൊരു മായവുമില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ റെഗുലറായിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ എഫക്റ്റ് കുറച്ചും കൂടി നമുക്ക് കൂടുതലായിട്ട് കിട്ടുകയുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ ആ പറഞ്ഞ പ്രശ്നങ്ങൾക്ക്, അതായത് മുഖക്കുരു, കറുത്ത പാടുകൾ, അതൊക്കെ മാറ്റാൻ വേണ്ടി ഇതും വളരെ നല്ലതാണ്. അപ്പോൾ നിങ്ങൾ റെഗുലറായിട്ട് ഒന്ന് യൂസ് ചെയ്ത് നോക്കൂ, നല്ല വ്യത്യാസം വരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാതെ പോകരുത്. അപ്പോൾ നമുക്കിനി പുതിയ പുതിയ കണ്ടൻറ്റായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.